നീ പോകാൻ തന്നെ തീരുമാനിച്ചല്ലേ? ചോദിച്ചത് കേട്ടില്ലേ? കേട്ടില്ലേ? ഇത്രയും നാൾ നിന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ഈ നിലയിലാക്കി. 25 കൊല്ലമായടാ നിന്റെ അമ്മ മരിച്ചിട്ട്. വേണമെങ്കിൽ എനിക്ക് വേറൊരു വിവാഹം ചെയ്യാമായിരുന്നു. നിന്നെ ഒരുത്തരം ഉദ്ദേശിച്ച് ഞാനത് ചെയ്തില്ല. എനിക്കതിൽ ദുഃഖമില്ല. ഇന്നോളം നിന്റെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനായിരുന്നിട്ടില്ല. പക്ഷേ എങ്ങനെയോ ഇപ്പോ ഒരു ദൗർബല്യം വയസ്സായില്ലേ? ഇനി കൂടി വന്നാൽ 5 or 6 കൊല്ലം. എന്റെ അവസാന കാലത്ത് നീ എന്റെ അടുത്തുണ്ടായിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്താ, എനിക്കങ്ങനെ ആഗ്രഹിച്ചുകൂടെ? അച്ഛ, അച്ഛൻ അച്ഛന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. എന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എം എ അവരെ പഠിച്ചിട്ട് ഞാൻ ഈ വെള്ളക്കുഴിയിൽ കഴിയണമെന്നാണോ അച്ഛൻ പറയുന്നത്? വെള്ളക്കുഴി? നീ ഇത് പറയണമെടാ. ഈ വെള്ളക്കുഴി വെച്ചുകൊണ്ടാണ് നിന്നെ ഞാൻ ഇത്രയും പഠിപ്പിച്ചത്. അച്ഛനെന്താ ഈ പഠിപ്പിച്ചു പഠിപ്പിച്ചു എന്ന് പറയുന്നത്? എല്ലാ അച്ഛനമ്മമാരും അവരെ മക്കളെ പഠിപ്പിക്കാറുണ്ട്. ഓഹോ, താൻ അത്രത്തോളമായോ? എന്നാൽ ഒരു കാര്യം, പോകാനാണ് ഉദ്ദേശമെങ്കിൽ പൊയ്ക്കോ, പക്ഷേ തിരിച്ചു വരരുത്. ഒരു പക്ഷിയുടെ സഹായം എനിക്ക് വേണ്ടടാ. അച്ഛൻ ഇതിന് മാത്രം ദേഷ്യപ്പെടാൻ ഞാൻ എന്ത് പറഞ്ഞു? ഇറങ്ങണാതണ്ടി, എന്റെ കണ്ണുമുമ്പിൽ കണ്ടുപോരുത്. നീ പോയാൽ എവിടെ വരെ പോകുമെടാ? തിരിച്ചിവിടെ തന്നെ വരും. കുഞ്ഞു വരും വരുമെന്ന് വിചാരിച്ച് നേരത്തോട് നേരം ഞങ്ങൾ കാത്തിരുന്നു. ഓരോരുത്തരും എന്നോട് ചോദിക്കുക, കുഞ്ഞു എവിടെ, കുഞ്ഞു എവിടെയെന്ന്. ഞാൻ എന്ത് സമാധാനം പറയാനാ? അവസാനം കരക്കാരുടെ നിർബന്ധം കൊണ്ട് അങ്ങ് ദഹിപ്പിക്കുകയായിരുന്നു. അവസാന നിമിഷം വരെ കുഞ്ഞിന്റെ കാര്യമാങ്ങെന്ന് ചോദിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും എന്റെ കുഞ്ഞെ, ഇങ്ങനൊരു അന്ത്യം അങ്ങേക്കുണ്ടായല്ലോ. എല്ലാം എത്ര പെട്ടെന്നായിരുന്നു കുഞ്ഞെ. ആ, ഇനിയിപ്പോ കുഞ്ഞു വന്നു, എല്ലാം കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് രാമനാർക്കങ്ങ് പോവാമല്ലോ. അതെന്തിനാ? ആ, എന്റെ അങ്ങൊന്ന് പോയില്ലേ, ഇനി എനിക്ക് ഇവിടെ ആരാ? ഇവിടെ കാര്യങ്ങൾ നോക്കാൻ എന്നേക്കാൾ ആവശ്യം രാമൻ നായരല്ലേ? അച്ഛന്റെ അവസാന കാലത്ത് കുഞ്ഞാവൊന്ന് നോക്കിയിട്ട് ഇനി ഒരു പ്രയോജനമില്ല. വരും, അകത്തേക്ക് പോവാം. അമ്മേ, അമ്മേ. ഓ, വന്നോ? നീ എവിടെയായിരുന്നു വരെ? മനസ്സുള്ളടത്ത്. എന്നാ പിന്നെ അവിടെ നിന്ന് തന്നെ ഉണ്ടാവായിരുന്നല്ലോ. എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ചോറുതാ വിശക്കുന്നു. നീ ഇന്ന് കണ്ടത്തിൽ പോയടാ? ഇല്ല. നിനക്ക് എന്തായിരുന്നു ഇത്ര വലിയ ജോലി? എനിക്ക് മനസ്സില്ലായിരുന്നു. ചോറുതാ വിശക്കുന്നല്ലേ പറഞ്ഞത്? എടാ, ചേട്ടന്റെ മനോഗുണം കൊണ്ടാ ഈ വീട് കഴിയുന്നത്. അത് നീ ഓർത്തോളും. അമ്മയുടെ ചേട്ടന്റെ ഗുണങ്ങളൊന്നല്ല ചോദിച്ചത്, ചോറ് വിളമ്പാനാ പറഞ്ഞത്. അല്ലോ, ആറാ, അടുക്കളയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എടി പാറോ, ആ ചോറും കൂട്ടാനും ഒക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് കൊടുക്ക്. ഇരിക്കണോ അവിടെ? ഓ, നിന്നെ എന്തിനാടാ പറയുന്നത്? എല്ലാം എന്റെ തലയിലെടുത്താ. എന്താണ് ഇത്ര താമസം? എടുത്തോണ്ട് കൊടുക്ക്. നീ ഏതാ? അയ്യോ, അങ്ങനെ തന്നെ അറിയില്ലേ, പൊന്നമ്മ. പൊന്നമ്മയോ? അതെ, രാമൻ നായർ അദ്ദേഹം പറഞ്ഞു വെച്ചതാ. ഓ, അത് ശരി. Thank you.
അച്ഛനുണ്ടോ വീട്ടില്? ഇല്ല, കണ്ടത്തിൽ പോയിരിക്കുക. ഓ, അപ്പോ ഇനി താമസിച്ചേ വരൂ. ഞാൻ വൈകുന്നേരം വരുമെന്ന് അച്ഛനോട് പറഞ്ഞേക്കു. ഇതേ എന്താ പോകാനത്ര ധൃതി? ഇത് നിൽക്കൂ, എന്നോട് പിണക്കമാണോ? അച്ഛനെ കാണാനല്ലേ വന്നത്? അച്ഛനെ കണ്ടാ മതി. ഞാൻ കാണാൻ വരുന്ന അച്ഛനെയാണ്, പക്ഷേ എനിക്ക് കാണാനുള്ളത് നിന്നെയാണ്, നിന്നെ മാത്രം. എന്നിട്ടാണോ എന്നെ ഇത്രയും നാളും തീ തിന്നിച്ചത്? നിന്നെ ഞാൻ തീ തിന്നിക്കില്ല. നിന്നെ സുഖമായി സന്തോഷമായി ജീവിപ്പിക്കണം. അതിനുള്ള വക കരുതേണ്ടത് ഞാനാണ്. എന്റെ അച്ഛന്റെയോ നിന്റെ അച്ഛന്റെയോ സ്വത്ത് വിശ്വസിച്ച് നമുക്ക് ജീവിക്കാൻ പാടില്ല. അതിനാണ് ഞാൻ നാട് വിട്ടുപോയത്. ഇന്നെനിക്ക് നിന്നെ പോറ്റാമെന്നും അലനില്ലാതെ കഴിയാമെന്നും ധൈര്യമുണ്ട്. എനിക്ക് മറ്റൊന്നും വേണ്ട, എന്റെ ഗോപിയേട്ടൻ വേണം. ഗോപിയേട്ടന്റെ കൂടെയുള്ള ജീവിതം വേണം. എന്റെ കഷ്ടപ്പാടുകൾ വെറുതെ ആയിരുന്നില്ല. നിന്റെ സ്നേഹം, ആ ഓർമ്മ, അതായിരുന്നു ഈ കഴിഞ്ഞ 2-3 വർഷം എന്നെ പിടിച്ചു നിർത്തിയത്. ഞാൻ ഇന്ന് തന്നെ കുറുപ്പം അവനെ കാണാൻ വരുന്നുണ്ട്. അച്ഛനോട് ഇന്ന് തന്നെ ചോദിക്കുമോ? ഏയ്, അത് പാടില്ല. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിന്റെ അച്ഛനോട് വന്ന് ചോദിക്കാൻ പറയാമായിരുന്നു. ഞാൻ ചോദിക്കുമ്പോ സമയം കാലമെല്ലാം നോക്കിയിട്ടല്ലേ ചോദിക്കാൻ പറ്റൂ. എടാ മത്തായേ, എന്തോ നീ ഈ ചായ കഴിച്ചടാ, ഞാനേ ഒന്നൊന്നിന് പോയിട്ട് വരാം. ആ ശരി. എടാ വിട്ടില്ലേ? കണ്ടോ പിടി പിടിച്ച് ഞെക്കാതെ. നമ്മടെ മറിയ ചേട്ടത്തിയാ. എന്താ മറിയ ചേട്ടത്തി താമസിച്ചത്? പശു കറക്കാൻ സമ്മതിക്കുന്നില്ല, എറിയുന്നു. ആ മാറി കറന്നിട്ടായിരിക്കും. ആള് മാറിയൊന്നും കറക്കത്തില്ല, ഒരാളേ കറക്കൂ. അതാടാ ഒരാള്, പേര് ഞാൻ പറയത്തില്ല. ഞാനേ ഒരു കാര്യം പറയാനേ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ പഴയ പറമ്പിലെ കൊച്ചനുണ്ടല്ലോ. കൊച്ചനല്ല, കൊച്ചപ്പൻ. കാര്യം പറയട്ടെന്നേ, ആ കൊച്ചനോട് പറയണം ഇവിടെ കുറെ ദിവസം താമസിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കിയിട്ട് പോയാ മതി. ആ ഗീത കൊച്ചിനെ കെട്ടാനും പറയണം. പറഞ്ഞൂടാവോ? ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമോ? ആ എന്താണോ അങ്ങനെ ഒരു ചോദ്യം? മറിയച്ചെടുത്തി അന്യതാക്കാരിയാണോ? അല്ല, മുഖഭാവം കണ്ടിട്ട് എന്തോ എസ്റ്റേറ്റുകാരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നി. മറിയച്ചെടുത്തേ പാലുതാ. പിന്നെ എന്നോട് ഈ വെച്ചു വർത്തമാനം പറയരുത്, ഞാൻ ഇച്ചിരി ചീത്തയാ. കർത്താവേ, കണ്ടോ മീൻ തിലോപ്പിയ. മറിയച്ചെടുത്തി കുറച്ച് മല്ലിയും മുളകും വേണം. അതെന്തിനാ? പാലിൽ വെള്ളം ചേർക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മീൻ ചേർക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോഴേ മല്ലിയും മുളകും ചോദിച്ചതേ ഈ പാൽമീൻ കറി വെക്കാനാ. ഇന്നലെ ആഫ്രിക്കൻ പാലായിരുന്നു. അല്ല, അതെന്തിനാ പറയുന്നത്? ഈ ഒഴുക്കുള്ള വെള്ളത്തിൽ പുറപ്പെടുമ്പോഴേ തുറന്നു വെച്ചോണ്ടെങ്കിൽ പോരും, വെള്ളമല്ല അടുത്തങ്ങ് കയറും. അതെ, ഒരു തൊഴിലിൽ ജീവിച്ചാ പോരിയോ? കച്ചവടം, പാൽ കച്ചവടം, പലചരക്ക് കച്ചവടം, ചമ്മന്തി കച്ചവടം, മീൻ കച്ചവടം, അരി, സോപ്പ്, പുളി, ഉപ്പ്, കണ്ണാടി, ചീപ്പ്, പിന്നെ മറ്റതിനും മറ്റവനും. അതെന്താ? അതെ, ഉപ്പി. മുഖത്ത് മുഴുവൻ പായലാണ്. ആഫ്രിക്കൻ പായലും മാറ്റം. ആ വിട്ട്. ആ ഇറക്ക, കേശവൻ നേരം ഇറക്ക. അവിടെ കളിക്കട്ടെ. ഞാൻ പുഴിയാൻ പറ്റും കളി കൊടുത്ത കളിയാ. വേവാട്ടെ ഡൈമൻ കുല്ലാൻ ഇറക്കി. ഇറക്കണറക്ക.
അമ്മാവന് ടെലഗ്രാം കിട്ടി. വളരെ വൈകിയാണ് കിട്ടിയത്. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അതിനു മുമ്പ് ഞാനൊരു എഴുത്ത് അയച്ചിരുന്നു. ആ എഴുത്ത് കിട്ടിയപ്പോ ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് തീരുമാനിച്ചതാണ്. പെട്ടെന്ന് രണ്ടാഴ്ച മദ്രാസിലേക്ക് പോകേണ്ടി വന്നു. ഓഹോ, തിരിച്ചു വന്നപ്പോഴാണ് ആ കമ്പി കണ്ടത്. എല്ലാം വിധിയാണ്. മരിക്കുന്ന സമയത്ത് ഞാനും ഗീതയും അടുത്തുണ്ടായിരുന്നു. രാഘവം പിള്ളയ്ക്ക് മകനെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ആ അതൊക്കെ പോട്ടെ, ഗോപി കണ്ടത്തിലൊക്കെ പോയി അന്വേഷിച്ചു. എല്ലാം രാമൻ നായരുടെ ഭരണമാണ്. ഇന്ന് എപ്പോഴെങ്കിലും കണ്ടത്തിലൊക്കെ ഒന്ന് പോയി അന്വേഷിക്കണം. ഞാൻ എന്ത് നോക്കാന്? എനിക്കതെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല. അറിയാൻ മേലെന്ന് പറയുന്നതിൽ കാര്യമില്ല. നീന്തല് പരിചയിച്ചിട്ടല്ലോ ആദ്യം വെള്ളത്തിൽ ഇറങ്ങുന്നത്. പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. പോകാൻ വരട്ടെ. ഗോപിയുടെ അച്ഛൻ ഗോപിക്ക് തരാനായി എന്നെ ചിലതെല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ല കുഞ്ഞെ, കുഞ്ഞെ എവിടെ പോയി? ഞാൻ കുറുപ്പമ്മാവിന്റെ വീട് വരെ പോയിരുന്നു. കുറുപ്പമ്മാവിനും പ്രായമായി, വലിയ ക്ഷീണമുണ്ട്. ഇപ്പൊ അങ്ങനെ വലിയ ക്ഷീണത്തിന് കാര്യമൊന്നുമില്ല. പത്തിരുന്നൂറ് പേരെ കണ്ടുണ്ട്. പിന്നെ അത്തഞ്ഞൂറ് തേങ്ങ കിട്ടും. അത്തൻകുഞ്ഞ് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ മനസ്സിലെപ്പ് മോശമാ. രാമൻ നായർ എന്തായി പറയുന്നത്? കുറുപ്പമ്മാവിനെ പോലൊരു നല്ല മനുഷ്യൻ ഈ കരയിലുണ്ടോ? കണ്ടോ, അതാ അങ്ങേരുടെ മിടുക്ക്. കുഞ്ഞിന്റെ അച്ഛൻ ഇല്ലായിരുന്നു, അതാ. കുഞ്ഞിന് കേൾക്കണോ കഥ? അങ്ങൊന്ന് മരിച്ച് നേരത്തോട് നേരമായില്ല. അതിനു മുമ്പേ ഇവിടുത്തെ അരയുടെ താക്കോൽ കൊണ്ട് അയാൾ സ്ഥലം വിട്ടറിയാവോ? അയാളുടെ വിചാരം ഞാൻ ഇവിടുന്ന് രണ്ട് കുത്തിവാരിക്കൊണ്ട് പോകുന്ന. താക്കോൽ അച്ഛൻ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചതില്ലേ? അല്ല, അതുപോലെ അയാൾ എന്തെല്ലാം പറഞ്ഞോണ്ട് നടക്കുന്നു. കുഞ്ഞെ, പറയാൻ പ്രയാസമുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങൊന്ന് കുഞ്ഞിന്റെ അമ്മയെ ചവിട്ടിക്കൊന്നതാണെന്ന് ഈ നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്ന ഇയാളാ കുഞ്ഞെ. ആ അതൊക്കെ ഇരിക്കട്ടെ. രാമനേരെ, നമുക്കിന്ന് വൈകുന്നേരം കണ്ടത്തിലേക്ക് ഒന്ന് പോകണം. അയ്യോ, എനിക്ക് കുഞ്ഞെ ഇന്ന് തേങ്ങക്കാരൻ അവിടെ നിന്ന് പോകണമല്ലോ. നമുക്ക് നാളെ പോകാം. എന്നാ രാമനേരെ വരണമെന്നില്ല, ഞാൻ പോയിക്കൊള്ളാം. അതിൽ ഒരുപാട് സ്വത്ത് കാണും. കാരണം ഗോപിയുടെ അമ്മ രാജകുടുംബത്തിൽ പെട്ടതാണല്ലോ, അവരുടെ സ്വത്ത് മുഴുവനായിരിക്കും. ഈശ്വര അറിഞ്ഞിരുന്നെങ്കിൽ അത് എന്റെ ഇരുന്നേനെ. ആ സാരമില്ല, ഞാൻ ഏറ്റു. ഇനി എന്റെ അവകാശം രാമൻ നായരാ. അപ്പൊ എന്റെ കാര്യം? അത് പിന്നെ പ്രത്യേകം പറയണോ? എടി, രാമൻ നായർക്കുള്ളതൊക്കെ നിനക്ക്, നിന്റെ ഒക്കെ എനിക്ക്. ആ
നോക്കൂ. എന്താ അവിടെ? എത്ര പെട്ടെന്നാണ് ഈ വളയങ്ങൾ മാഞ്ഞു പോകുന്നത്? വലുതായി വലുതായി പെട്ടെന്നില്ലാതാവുന്നു അല്ലേ? എന്റെ സ്വപ്നങ്ങൾ പോലെ. എന്റെ ഗീതയുടെ സ്വപ്നങ്ങൾ ഒരിക്കലും ഇല്ലാതാവില്ല. തീർച്ച. എന്താ ഇത്ര സംശയം? ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് തന്നെ നിന്റെ കത്ത് കണ്ടിട്ട് മാത്രമാണ്. വരുമെന്ന് എനിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു. പിന്നെ എന്തിനാ എഴുതിയത്? മരിക്കണോ ജീവിക്കണോ എന്ന് എനിക്ക് തീരുമാനിക്കണമായിരുന്നു. എന്നിട്ട് ഇപ്പൊ തീരുമാനിച്ചോ? തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? ഇനി എനിക്ക് മരിക്കാൻ മനസ്സില്ല. കുറുമൊഴി മുല്ലപ്പൂവിൽ എന്നാത്മാവിലാകെ വല ജ്യോത്സ്ന പോലെ ചിരിക്കൂ നീ ചിരിക്കൂ നീ. ആത്മാവിലാകെ വന ജ്യോത്സ്ന പോലെ ചിരിക്കൂ നീ ചിരിക്കൂ നീ. ജന്മ ജന്മാന്തരങ്ങളിൽ വീണ്ടും നമ്മൾ ഒന്നിച്ചൊരേ യുഗഗാനം പാടുമോ? ജന്മ ജന്മാന്തരങ്ങളിൽ വീണ്ടും നമ്മൾ ഒന്നിച്ചൊരേ യുഗഗാനം പാടുമല്ലോ. നിത്യ പൗർണമി വിലാസ നൃത്തം പാടുമോ? ചേട്ടൻ
പറഞ്ഞാ കേക്കില്ല. ചേട്ടൻ പോ, വൈകുന്നേരം ഞാൻ വരാം. ഞാൻ പോവില്ല. ഉയ്യോ, ആ കിളവൻ കയറി വരും. ഏത് കിളവൻ? ആ രാമനായാലേ. വൈകുന്നേരം അവിടെ എന്തോ പണിയുണ്ട്, എന്നെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞതാ. എന്തോന്നോ അങ്ങനെയൊന്നുമില്ല. ചേട്ടൻ പോന്നേ. നീ ഉടനെ വരണം. ചേട്ടൻ പറഞ്ഞാ പിന്നെ ഞാൻ വരാതിരിക്കോ? പോന്നേ. വരണമെന്ന്? വരാ, ഉടനെ വരണം. വരാ. ചേട്ടാ, ഏ ഉടുപ്പ്. ഞാനതങ്ങ് മറന്നുപോയി. നീ വൈകിട്ടങ്ങ് വരണേ. അമ്മേ, അമ്മേ. എന്താ പതിവില്ലാതെ നേരത്തെ വന്നത്? എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട്. എന്തോന്ന്? നാളെ അമ്മ അമ്മാവിനെ പോയൊന്ന് കാണണം. എന്താ ഇന്ന് അമ്മാവിനോട് ഇത്ര പ്രത്യേക സ്നേഹം? ഞങ്ങളുടെ കാര്യം ഒന്ന് സംസാരിക്കണം. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ? എന്റെയും ഗീതയുടെയും കാര്യം. ഓ, അതാണോ കാര്യം? അത് അനന്തരം അങ്ങ് നേരിട്ട് പറഞ്ഞാ മതി. നാണമില്ലല്ലോ നിനക്കിത് പറയാൻ. എന്തോന്നാ ഇത്ര നാണിക്കാൻ? എടാ, ആ കണ്ടത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് സഹായിക്കാൻ വേണ്ടി എത്ര കാലമായി ചേട്ടൻ നിന്നോട് പറയുന്നു. ഒരു ദിവസമെങ്കിലും നീ ആ മനുഷ്യനെ സഹായിച്ചിട്ടുണ്ടോ? കണ്ട തെങ്ങിന്റെ മൂട്ടിലൊക്കെ ഇരുന്ന് ചീട്ടും കളിച്ചിരുന്നിട്ട് ഇപ്പൊ കല്യാണം വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നേരെ. ഓ, ഇയാളങ്ങോട്ട് ചെല്ലാൻ വേണ്ടി അവിടെ കാത്തിരിക്കയല്ലേ. എടാ, നിനക്കറിയാമോ ഇവിടെ എങ്ങനെയാ ചെലവ് നടക്കുന്നതെന്ന്? അമ്മ ഈ പഴംപുരാണം എത്ര തവണ പറഞ്ഞതാ? എത്ര പറഞ്ഞാലും തീരത്തില്ലടാ. തീർക്കാൻ നിന്നെ കൊണ്ടോട്ട് പറ്റത്തുമില്ല. എന്താ ഇതിന് മാത്രം പറയാൻ? അച്ഛനുള്ളപ്പോൾ ഈ വീട് അങ്ങനെ കഴിഞ്ഞിരുന്നതാണെന്ന് നിനക്കറിയാമോ? ഒരാളിനെ കൊണ്ട് സമ്പാദിക്കാവുന്നതെല്ലാം അദ്ദേഹം സമ്പാദിച്ചു വെച്ചു. എന്നിട്ടും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് കരുതി എന്റെ ചേട്ടൻ ഈ വലിയ വീടും പറമ്പും എന്റെ പേർക്ക് എഴുതി വെച്ചു. എന്നിട്ടിപ്പോ? എന്നിട്ടിപ്പോ എന്ത് പറ്റി? ആ വടക്കേ പേര് ചോർന്നൊരിക്കാൻ തുടങ്ങിയിട്ട് എത്ര മാസമായടാ. എന്നിട്ട് അതൊന്ന് നന്നാക്കാൻ പോലും നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. നമുക്കെന്തിനാ എത്ര വലിയ വീട്? ഇതങ്ങ് വിറ്റ് തൊലിക്കരുത്. പറയാൻ എളുപ്പമാ. നീ വിചാരിച്ചാൽ ഒരു വീട് വേണ്ട, ഒരു മുറി ഉണ്ടാക്കാൻ ഒക്കുമോടാ? എന്റെ ഉയരുള്ളിടത്തോളം കാലം ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ചത്തതിന് ശേഷം നീ വിൽക്കുകയോ തൊലയ്ക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തു. ഇതൊന്നുമല്ല ഇപ്പൊ കാര്യം. അമ്മ നാളെ പോയി അമ്മാവനെ കാണണം. എന്നെ കൊണ്ട് പറ്റിയല്ല. അതെന്താ, അവൾ എന്റെ മുറപ്പെണ്ണല്ലേ. അതിന് അവളോട് സമ്മതിക്കണ്ടേ? എല്ലാം അവളുടെ സമ്മതത്തിന് വിടുന്നതുകൊണ്ടായതൊക്കെ. ഏതൊക്കെ? അവക്കിപ്പോ എന്തോ പറ്റി? ഒന്നും പറ്റിയില്ല, പറ്റാൻ പോകുന്നേ ഉള്ളൂ. നീ എന്തോ നാടായി പറഞ്ഞു വരുന്നത്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ അവള് ഗോപിയുടെ കൂടെ ബോട്ടെ പോകുന്നു. അതിനിപ്പോ എന്താ? ഒന്നുമില്ലേ, അമ്മയ്ക്ക് ഇവിടെ ഇരുന്നാ മതി. നാട്ടുകാർ പറയുന്ന മുഴുവൻ ഞാനാ കേക്കേണ്ടത്. നാട്ടുകാരെന്തോ പറയാനാ, കൂടിപ്പോയാൽ അവര് നമ്മള് സ്നേഹമാണെന്ന് പറയും. അതിനൊന്നുമില്ലേ. എന്താന്ന്? അവൻ നല്ല ഒരു ചെറുപ്പക്കാരൻ, യോഗ്യൻ. ഭാര്യയെ തല്ലിക്കൊന്നവന്റെ മോനായതാണ് അവന്റെ യോഗ്യത. എന്താടാ അവന് യോഗ്യത കുറവ്? പഠിത്തമുണ്ട്, ഉദ്യോഗമുണ്ട്, നല്ല സ്വഭാവം. അവര് തമ്മിൽ അടുപ്പമാണെ കല്യാണം നടത്തിക്കും. പിന്നെ അത് നമുക്ക് കാണാം. എന്തോ കാണാന്, ഇയാളെ വരുതിക്കല്ലേ അവിടെ ഓരോന്ന് നടക്കുന്നത്. വരുതിക്കാണോന്ന് നമുക്കൊന്ന് കാണാം. ബഹളം ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ടാ. നീ എവിടെ പോന്നു? ഉണ്ടിട്ട് പോടാ. എനിക്ക് വേണ്ട, പട്ടിക്ക് കൊടുത്തേരെ. അതായിരുന്നു ഇതിലും നല്ലത്. അല്ല ഗോപിയോ, ഞാനേ പറഞ്ഞു നാ വായിലോട്ടിട്ടതേ ഉള്ളൂ. നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ ബോർഡും തൂക്കണം. എന്താണോ ഇത്രയും വേഗം ഊണ് തീർന്നു? ഊണുണ്ടായിട്ട് വേണ്ടേ തീരാൻ. നിങ്ങളോട് ചോദിച്ചോ. അല്ല, അവൻ പറഞ്ഞതിനും കാര്യമുണ്ട്, ഇതിന്റെ പുറകിലൊക്കെ ചരിത്രമുണ്ട്. ആ, എന്നിട്ട്? ഞാൻ അത് ജോലി ചെയ്യുന്നത് താജ്മഹൽ എന്നൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ്. അതിന് തൊട്ടു മുമ്പ് കുത്തബ് മിനാർ എന്നൊരു ടെൻ സ്റ്റാർ ഹോട്ടലിലാണ്.
എന്നിട്ടെന്താ അവിടെ നിന്നുകൊണ്ട് തിരിച്ചു പോന്നത്? അതേ രാജ്യസ്നേഹം. ഇതിപ്പോ നോ സ്റ്റാറാണ്. ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിലും ടെൻ സ്റ്റാർ ഹോട്ടലിലും നോ മീൽസ് നോ റൂം ഹൗസ് ഫുൾ എന്നീ ഇല്ലാന്ന് അർത്ഥം വരുന്ന വാക്കുകൾ എഴുതി വെക്കുന്നത് ഒരു ചായ സാറിന് കടുപ്പം കുറഞ്ഞ് നല്ലൊരു ചായ. സാറേ ഇവിടെ ബോയും ഗേളും ഒന്നുമില്ല, മുഴുവൻ പുളുവാണ്. ഇപ്പൊ തന്നെത്താൻ പോയി ചായ അടിക്കാൻ പോയിരിക്കാണ്. ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലേ അതിന്റെ പടിവാതില് കണ്ടിട്ടില്ല, ചുമ്മാ വെച്ചടിക്കാണ്. ഇതായിക്ക് രാമായണം ബോംബെയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. ഇങ്ങനെയുടെ വാതകം പേടിച്ച് ഇവിടെ പലരും ചായ കുടിക്കാൻ വരാതെയായിട്ടുണ്ട്. ആ പിന്നെ ചായ എന്ന് പറഞ്ഞാൽ കൊച്ചപ്പന്റെ ചായ, അത് കൊച്ചപ്പൻ തന്നെ വേണം. ആ സാറിവിടെ ഇരിക്കണം. എന്തൊക്കെയാ വിശേഷം? ഇന്നലെയും ഞാൻ നിന്നെ ശ്രദ്ധിച്ചു, നിനക്കെന്താ ഒരു ഗൗരവം? എന്താ പഴപറമ്പിക്കാർക്കേ ഗൗരവം പാടുള്ളൂ. പക്ഷെ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇയാളെ ഞാൻ അങ്ങോട്ട് വന്ന് കാണണമെന്ന് വിചാരിച്ചതാ. എന്താ കാര്യം? പ്രായമായ പെമ്പിള്ളേരുമായി കറങ്ങി നടക്കാൻ ഇത് പട്ടണമൊന്നുമല്ല. ഓഹോ അതാണോ കാര്യം? ഞാൻ ഇന്നലെ കണ്ടെത്തിന്ന് വരുന്ന വഴിക്ക് ഗീത അവിടെ നിൽക്കുന്നത് കണ്ടു. ഞാൻ ബോട്ടിൽ കയറ്റി കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. അത് എനിക്കിഷ്ടമല്ലെന്നാ പറഞ്ഞത്? അത് ഗീതയുടെ അച്ഛനല്ലേ പറയേണ്ടത്? കുറുപ്പമ്മാവും വേണ്ട, ഞാൻ പറഞ്ഞാ മതി. എന്താ വിരട്ടുകയാണോ? അതെ. കളവിക്രമ കാലത്തെ ജോലി ഉണ്ടാക്കി വെക്കാതെ നമ്മൾ തമ്മിൽ ഇത് വേണോ? നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ നീ എന്റെ ആരാ? ചൂടാകാതെ വിക്രമ. ചൂടായാൽ നീ എന്തു ചെയ്യടാ? എടാ പഴപറമ്പിക്കാരെ ചട്ടം പിത്തരൊക്കെ ആര്യവരെടുത്ത് നടക്കുള്ളൂ. പിന്നെ ക്ഷമയ്ക്കും ഒരു അതിലുണ്ട്, എന്റെ വീട്ടുകാരെ പറ്റി വല്ല അനാവശ്യവും പറഞ്ഞാൽ പറഞ്ഞാൽ നീ എന്തു ചെയ്യട? എന്തോ കാണിക്കാനടാ. അവനെ സൂക്ഷിക്കണം, അവൻ എട്ടടി മൂർക്കനാ. എന്തോ സൂക്ഷിക്കാനാ? നീ വാ ഗോപി, നമുക്ക് വെറുതെ എന്തിനാ വഴക്ക് നടക്കുന്നത്? വിക്രമ, വിക്രമൻ, വിക്രമൻ! എന്താ? വിക്രമം വന്നില്ലേ അമ്മേ? അയ്യോ അവൻ ഇതുവരെ വന്നില്ലല്ലോ. ആ വിക്രമം വന്നാലേ ഞങ്ങളവിടെ കാത്തിരിക്കുമെന്ന് പറയണേ. ഞാൻ വരട്ടെ. ദേ ഒന്ന് നിന്നേ. എന്താ നടന്നടാ കുഞ്ഞ് ഇന്ന് അവിടെ വഴക്ക്? ഗോപിയും വിക്രമനും ഏതാണ്ട് പറഞ്ഞ് ഉന്തും തള്ളും ഉണ്ടായി, അത്രേ ഉള്ളൂ. എങ്കിലും എന്റെ കുഞ്ഞ്, നീ വിചാരിച്ചാലെങ്കിലും ആ ചെറുക്കനെ ഒന്ന് നേരെയാക്കാൻ പാടില്ലേ? അതിനിപ്പോ വിക്രമൻ എന്നാ പറ്റി എന്നാ അമ്മ പറയുന്നത്? ആ അതുകൊണ്ട് നീ അവനോട് പറ, നാട്ടുകാരെയും വീട്ടുകാരെയും വെറുപ്പിക്കാതെ ഇനിയെങ്കിലും നേരെ ചൊവ്വേ നടക്കാൻ. എന്താ പറയോ? ആ ഞാൻ പറയാം. ആ നീ ദുബായി പോന്ന കാര്യം എന്തായി? ഓ അതൊന്നും ശരിയായില്ല. എന്നോസിക്ക് 10,000 രൂപ വേണ്ടേ? ഇപ്പൊ അത്രയും തുക ഒരുമിച്ച് എവിടുന്നാ? ഞാൻ ഇറങ്ങട്ടെ. നമസ്തേ. എന്നെ മനസ്സിലായില്ലായിരിക്കും. ഇല്ല, ചെറിയലെ കുടിയടപ്പുകാരന. എന്താ വിശേഷിച്ച്? രാമൻ നായർ ഒന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ല. ചെറിയലെ 5 സെന്റ് സ്ഥലം തരാമെന്ന് പറഞ്ഞ്
രാമൻ നായർ 500 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. സാറ് വന്നാൽ അതിന്റെ ആധാരം എഴുതി തരാമെന്നാ പറഞ്ഞത്. ഞാൻ രാമൻ നായരോട് ചോദിക്കാം. രാമൻ നായരെ, ഓ ആഹാ, ഇയാൾ വന്നായിരുന്നു. ഇടോ പോയിട്ട് നാളെ വാടോ, ഞാൻ കുഞ്ഞോട് പറഞ്ഞോളാവുന്നേ. ആ കുഞ്ഞെ നമ്മുടെ ചെറിയ കുടിയെടുപ്പുകാരനാ. അത് മനസ്സിലായി. ആ കുടിയെടുപ്പ് കഴിഞ്ഞ് രണ്ട് 4-5 സെന്റ് ഉണ്ട്. നമുക്ക് പ്രയോജനമൊന്നുമില്ല. ഇയാൾ കൊടുത്താല് കഞ്ഞി പിടിച്ച് കിടന്നോളൂ. ഇയാളുടെ കയ്യിൽ നിന്നും രൂപ വല്ലതും വാങ്ങിച്ചു. ഏ, ഞാനൊന്നുമില്ല. 50-100 അങ്ങനെ കണ്ട്. അയ്യോ, 500 രൂപ മേടിച്ചു പറഞ്ഞു. ഏ, താൻ തോടി പോയെന്ന് പ്രമാണം ഉടനെ നടത്തി കൊടുത്തേക്കണം. ഓ, താൻ പൊയ്ക്കോളൂ. ഓ ശരി. കുഞ്ഞെ, ഞാൻ അയാളോട് 500 രൂപ മേടിച്ചൊക്കെ സത്യമാ. അയാളെ ഉപയോഗിച്ച് പറയാൻ കൊള്ളാവോ? അങ്ങനെ മരിക്കുമ്പം എന്റെ കൂടെ കാശില്ല. പിന്നെ ദഹിപ്പിക്കാൻ വേണ്ടി നാട്ടുകാരുടെ അവിടെ നിന്ന് ഇവിടുന്ന് 5-10 ഒക്കെ ഞാൻ മേടിച്ചു. അത് തിരിച്ചു കൊടുക്കണ്ടേ? അല്ല കുഞ്ഞെ, നമ്മുടെ ആ പൊന്നമ്മ ഇവിടെ വന്നായിരുന്നു? ഇല്ല. അല്ല, അവള് ചന്തയ്ക്ക് വന്നു പറഞ്ഞ ജില്ലയെ വന്നല്ലോ. ഞാൻ കുറച്ച് പൈസയും കൊടുത്തു. രാമൻ നേരെ, താൻ വിഷയമൊന്നും മാറ്റണ്ട. മേലാൾ പണ ഇടപാടുകളെല്ലാം ഞാൻ കൂടി അറിഞ്ഞിട്ട് മതി. എന്താ പറയാ പെമ്പളെ, മുട്ടയുണ്ടോ? ആ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ കൊച്ചനെ? പിന്നെ എന്തോ ഉണ്ട്, ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട്. ഈ കൊച്ചുവർത്തനം പറയാതെ കൂടെ വരൂ, കള്ളു വാങ്ങിച്ചുതരാം. ദേവനത്തിനെ കള്ളു കൊള്ളത്തില്ല. 1 ഔൺസ് ബ്രാൻഡിയില് 2 പച്ചമുട്ട അടിച്ചു കുടിക്കണം. ദേവനമ്പരം പോവും. ആർക്കാ നൊമ്പരം? ഞാൻ കണ്ടതല്ലേ, ആ കൊച്ചപ്പന്റെ ചായക്കടയിലിട്ട് നിന്നെ മൂതിരം വല്ലുന്നത് പോലെ തല്ലിയത്. അവനെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. എന്തിനാളാ വെറുതെ തല്ലും കൊണ്ടോണ്ട് നടക്കുന്നത്? ആ പെൺകൊച്ചിന് നിനക്ക് കിട്ടത്തില്ല. കാണാം. പെണ്ണുങ്ങളോട് എന്തിനായ സാമർത്ഥ്യം? ഞങ്ങൾ ജീവിച്ചോട്ടെ, പോളാണ്. വന്നിരിക്കുന്നു പോരാ, വന്നിരിക്കുന്നു പോരാ, കണ്ടോളാം. ആ വിക്രമന് നിന്നോട് ഭയങ്കര പ്രേമമാണല്ലോ. എനിക്കോ? എന്റെ ജീവനല്ലേ. അപ്പൊ ഇനി വെച്ചു നീട്ടണ്ട. വിവാഹം ഉടനെ അങ്ങ് നടത്തണം. നിനക്ക് വേണ്ടി തല്ലുകൊള്ളാനും മരിക്കാൻ പോലും അയാൾ തയ്യാറാണ്. ഗോപിയേട്ടന് അവിടെ ഏതോ പ്രേമമുണ്ട് തീർച്ച. അയ്യോ, അങ്ങനെ വല്ല കെട്ടുകഥയും വിക്രമൻ പറഞ്ഞുണ്ടാക്കിയോ? ഇത് വേറെ ആരും പറഞ്ഞതല്ല. പിന്നെ എന്നെ ആരുടെ കൂടെയെങ്കിലും അയച്ചിട്ട് ഇഷ്ടമുള്ളവളെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ പ്രേമമൊന്നും പറഞ്ഞ് വന്നിരിക്കുന്നത്? നിന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് ഇത്രയും വലിയ ബുദ്ധി എങ്ങനെ കടന്നുകൂടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. വിക്രമൻ ചേട്ടൻ അച്ഛനോട് എന്തൊക്കെയോ ഏഷണികൾ പറഞ്ഞ് നടക്കുകയാണ്. സ്വന്തം അനന്തരവനല്ലേ, കുറുപ്പമ്മാവനെ കേൾക്കാതിരിക്കാൻ ഒക്കുമോ? പക്ഷേ അദ്ദേഹം അതൊന്നും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിക്രമനെയും വിക്രമന്റെ സ്വഭാവത്തെപ്പറ്റിയും അദ്ദേഹം ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതിനും ചേട്ടൻ അച്ഛനോട് നമ്മുടെ വിവാഹകാര്യം സംസാരിക്കണം. ഇനി താമസിക്കണ്ട. ശരിയാണ്, ഞാൻ ഉടനെ തന്നെ അക്കാര്യം ചോദിക്കാം. എന്റെ ഈശ്വര, ഇന്നെങ്കിലും ഞാൻ പറഞ്ഞത് സമ്മതിച്ചല്ലോ. അങ്ങനെയാണ് നിൽക്കണ്ട. നിന്റെ അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലോ? തീർച്ചയായും സമ്മതിക്കും. ഒരു പക്ഷേ സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിച്ചില്ലെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യും? അത് ഞാൻ നിന്നോടാ ചോദിച്ചത്. നീ കുറെ കരയും, കുറെ ദിവസം പട്ടിണി കിടന്ന് നോക്കും. കുറെ കഴിയുമ്പോ നീ അതൊക്കെ അങ്ങ് മറക്കും. ദേഷ്യപ്പെടാതെ, ഇതൊന്നുമല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും അല്ലേ? ഇല്ല, ഞാൻ ചെയ്യില്ല. ചേട്ടൻ പറഞ്ഞൊന്നും ഞാൻ ചെയ്യില്ല. പിന്നെ ഞാൻ ഇറങ്ങി കൂടെ വരും. എന്നാ പിന്നെ ചോദിക്കാനും സമ്മതം നോക്കാൻ നടക്കുന്ന എന്തിനാ? നമുക്ക് ഇന്നലെ നാട് വിട്ടുകൂടെ? അച്ഛൻ സമ്മതിച്ചില്ലെങ്കിൽ കൂടെ ഇറങ്ങി വരാമെന്നാണ് ഞാൻ പറഞ്ഞത്. സമ്മതിക്കുമോ ഇല്ലയോന്ന് ചോദിക്കുമ്പോഴേ അറിയൂ. ആര്യപുത്രി, അവിടുത്തെ ന്യായന്യായ ചിന്തകൾക്ക് മുമ്പിൽ നാം ഇതാ തല കുനിക്കുന്നു. അവിടുത്തെ അഭിപ്രായം പോലെ തന്നെ നടക്കട്ടെ. എന്താ കുട്ടപ്പാ,
വെറുതെ ഒരു വിശേഷമൊക്കെ കേട്ടല്ലോ, നമ്മുടെ ഗീതയുടെ കല്യാണം ഉറപ്പിച്ചോ? ഇല്ല, എന്നാ ചോദിച്ചേ? ഇവിടെ പൊതുവെ ഒരു പറച്ചിലുണ്ട്. അല്ല, അമ്പലത്തിൽ അവിടെ എവിടെയും അവരെ ഒരുമിച്ച് കാണാം. ആരൊരുമിച്ച്? ഗീതയും ഗോപിയും ഒരുമിച്ച്. എന്താടാ വിക്രമൻ അവരൊക്കെ പോടാ മോനെ, നീ വന്ന അതായത് രാമൻ നായർക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. എന്തോ പറഞ്ഞു പറഞ്ഞില്ലേ? എടാ മകളെ, രാമൻ നായർ അതൊന്നും മറക്കുകയല്ല. നീ പറയട്ടാ, ഗോപിയെ ഇവിടുന്ന് ഓടിച്ചില്ലെങ്കിൽ വിക്രമന് ഗീത നഷ്ടപ്പെടും, എനിക്ക് വഴിയുള്ള സ്വത്തും നഷ്ടപ്പെടും. ഞാൻ പറയുന്നില്ല കേട്ടാൽ നിന്റെ കാര്യം നടക്കും, എന്റെ കാര്യം നടക്കും. എന്ത് വേണമെന്ന് പറഞ്ഞാലും അവനെ തട്ടണം. വേണ്ട, തട്ടപ്പെട്ട ഒന്നും വേണ്ട. അവനെ ഇവിടുന്ന് ഓടിക്കണം. അവൻ പറയാ, ഞാൻ അവന്റെ വേലക്കാരാണ്. അവനെ ഞാൻ പഴയപ്പിന്റെ പൂത്ത് കയറി കാലമേ കാലം വെച്ചെന്നാൽ എങ്ങനെയിരിക്കും? കണ്ടോ, നീ വേറെ ഒരു പേടിക്കാം. അത് കണ്ട അടുത്ത ഷാപ്പിംഗ് നമുക്ക് അടിക്കാം. ശരി, നിന്റെ ഇഷ്ടം. എനിക്കിഷ്ടമാ മോളെ, ഞാൻ ചേട്ടനോട് പറഞ്ഞ് സമ്മതം വാങ്ങും. ഗോപി നല്ലവൻ. അപ്പച്ചി ഞാൻ പോട്ടെ. നീ അവിടെ ഇരിക്കും മോളെ. ഞാൻ വന്നുകൊണ്ടാണോ നീ പോകുന്നത്? ഏയ് അല്ല, തുടങ്ങി. എവിടെ കണ്ടാ നിനക്ക് കുത്തുവാക്കേ പറയാനുള്ളോടാ? എന്താണടാ ഇത്? ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അമ്മേ. എന്തിനാടി ആ ഗോപി എപ്പോഴും അമ്മാവന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നത്? നിനക്കെന്താ അവനോട് ഇത്ര ദേഷ്യം? എനിക്കെന്തോന്ന് ദേഷ്യം? അമ്മാവന്റെ കൂടെ അവനിങ്ങനെ നടക്കുന്നത് എന്തിനാണെന്നാ ചോദിച്ചത്? നടക്കുന്നവന് കാര്യം കാണും. ഏതായാലും നിന്നെ കൊണ്ടാവുന്നതിനും പറ്റത്തില്ലല്ലോ. എന്നെ കൊണ്ട് അവൻ ചെയ്യുന്നൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അടുക്കളക്കാരി അച്ചിയാക്കാനും. അടുക്കളക്കാരിയ? നാട്ടുകാർ മുഴുക്കെ പറയുന്നു ആ പൊന്നമ്മ ഇപ്പൊ ഗോപിയുടെ ആളാണെന്ന്. അപ്പച്ചി ഞാൻ പോട്ടെ. കാമുകനെ പറ്റി പറഞ്ഞത് പിടിച്ചില്ലായിരിക്കും. കുഞ്ഞെ, നാട്ടുകാര് അതും ഇതൊക്കെ പറയുന്നുണ്ട്. അതും ഇതും എന്ന് പറഞ്ഞാൽ? അല്ല, അവർക്ക് എന്തെങ്കിലും ഇത്തിരി കിട്ടിയാ മതിയല്ലോ. എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയൂ. ഈ കുറുപ്പ് സാറിന്റെ അവിടെ പോകുന്നതിനെയും വരുന്നതിനെ പറ്റിയാ പറയുന്നത്? അതിന് നമുക്ക് ചേർന്നല്ല കൂട്ടുകെട്ട്. രാമൻ നായർ ഇവിടത്തെ ജോലിക്കാരനായിട്ട് മാത്രം നിന്നാൽ മതി, അതിനപ്പുറത്തേക്കൊന്നും പോകണ്ട. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അത് കേട്ടപ്പം മനസ്സിലായി. അല്ല, ഹൗസ് എപ്പോ വരൂ? വരൂ. രാമൻ നായരുടെ കയ്യിൽ കൊടുത്തയച്ച് കഴിച്ച് ബാക്കി രൂപ. എപ്പോ കൊടുത്തയച്ചു? കഴിഞ്ഞ ആഴ്ച കൊടുത്തു. കുഞ്ഞു പറഞ്ഞില്ല? അല്ല, അത് പിന്നെ കുഞ്ഞു, നമ്മുടെ ആ സൊസൈറ്റിയുടെ. എന്ത് സൊസൈറ്റി? അല്ല കുഞ്ഞെ, സത്യം പറയാമല്ലോ, ഞാനത് തൽക്കാലം ഒന്നിടത്ത് മറിച്ചതാ, ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഈ മറിപ്പും തിരിപ്പും എന്നിട്ട് വേണ്ടെന്ന്? അതെങ്ങനെ, മോഷിച്ച് പഠിച്ചു പോയില്ലേ? മേലാൽ എന്റെ എഴുത്തില്ലാതെ ഒരു പൈസ പോലും കൊടുത്തു പോകരുത്. ഈ താണിത് ആവർത്തിച്ചു പോകരുത്. ആവർത്തിച്ചാൽ പഠിക്കു പുറത്ത്. അല്ല കുഞ്ഞെ, ഞാനൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. താൻ്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ്? പൗഡർ ഞാൻ ഇന്നാണ് പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടോ? അതിയാന് ഷർട്ട് കൊടുത്തേ പറ്റൂ, അത്ര സ്നേഹമാണോ? ഏ, ആ അതിപ്പോ കിട്ടിയില്ല. പക്ഷേ കുഞ്ഞിന് ഞാൻ വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അതേ പിടിച്ചു ഞെക്കാതെ കുഞ്ഞേ.
ഫോറിനർ സ്വദേശിയല്ല ദുബായിനെ ഒരു കൊച്ചൻ എനിക്ക് കൊണ്ടുവന്ന് തന്നതാ ഇത് കുഞ്ഞിനെ പോലുള്ളവർക്കേ ഇടാൻ പറ്റൂ എന്റെ പ്രായത്തിലുള്ളവർക്ക് ഇടാൻ പറ്റത്തില്ല കുഞ്ഞിന് വേണോ എനിക്കെന്തിനാ ഇനി ഈ പരിഷ്കാരം ഉള്ളതൊക്കെ ഇടണം കല്യാണം കഴിക്കാൻ പോവല്ലേ ആർക്കാ കല്യാണം കുഞ്ഞിനെ എനിക്ക് അറിയാൻ പാടില്ലെന്ന് വിചാരിച്ചോ ആരാ ചെറുക്കെന്നറിയാമോ ഗോപി കുഞ്ഞ് പഴയ പറമ്പിലെ പുത്തൻ പ്രതിക്കാരൻ ദേ നൂറായുസ് പറഞ്ഞോടനെ വരുന്നു അയ്യോ കുഞ്ഞേ എന്നെ വിളക്കിട്ടോ അയ്യോ എന്താ വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞത് ആദരിക്കട്ടെ എന്തിനാ എന്നെ കണ്ട് ഓടിയത് ഇതാണോ ദീർഘനിശ്വാസം എന്തോ പറ്റി മറിയത്തി പോയെന്ന് പേരറിയാതെ എന്തോന്ന് എടുക്കാനാ എന്തെങ്കിലും ഒരു പേര് പറ എന്തോ പേര് പറയുന്നില്ല ഒന്നെടുത്ത് വെള്ളത്തിൽ താഴെ എടുത്ത് കൊടുക്ക എടാ പേര് ഊരു ഒന്നും അറിയാതെ സാധനം എടുക്കാൻ അറിഞ്ഞൂടെ വെള്ളം അടിച്ചാലേ അറിയാവൂ വെള്ളത്തിൽ ചാടാൻ അറിയത്തില്ല എടാ മറിയ ചേർത്തിലാണ് സാധനം ചാടാ എന്നാ പിന്നെ എടുത്തത് എന്ന് ഇതാണോ അയ്യോ അതെന്റെ കയ്യിലോ അത് എന്റെ മുണ്ടോടാ കിട്ടിപ്പോയി ഇതാണോ നമുക്ക് ഒന്നിച്ച് ഉണ്ട് കൊടുക്കാം നമുക്ക് രണ്ടുപേർക്കും ഓരോന്ന് കൊടുക്കാം മറിയിച്ചെടുത്തി പക്ഷേ ഒന്നിച്ച് കിട്ടില്ല രണ്ട് പാർട്ടായി പോയി അയ്യോ ഇനി മറിയച്ചെടുത്തേക്ക് ഇത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല നമുക്കൊരു കാര്യം ചെയ്യാം ചായക്കടയിൽ കൊണ്ടുപോയി ചായ സഞ്ചിയായിട്ട് ഉപയോഗിക്കാം രണ്ടും രണ്ടും രണ്ടാക്കി കളഞ്ഞടാ ഇതിന്റെ വില ഇനി ഞാൻ എങ്ങനെ കൊടുക്കും നീ പറയുന്നത് ഒരു നല്ല കാര്യമാണ് പക്ഷെ നല്ലതും ചീത്തയും പറയാറായിട്ടില്ല ആലോചിച്ച് തീരുമാനിക്കണം ഗോപിയുടെ തറവാടിനെ പറ്റി നല്ല അഭിപ്രായമല്ല നാട്ടുകാർക്ക് ആര് പറഞ്ഞുണ്ടാക്കുന്നതൊക്കെ വിക്രമനും അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് അവന്റെ കാര്യമൊന്നും പറയണ്ട അവൻ പറയുന്നത് വിശ്വസിക്കരുത് എന്റെ മോനായി പോയല്ലോ കഷ്ടം ചേട്ടന്റെ അനന്തരവനാണെന്നോ നമ്മുടെ കുടുംബത്തിൽ പിറന്നതാണെന്നോ അവന്റെ പ്രവൃത്തി കണ്ടാ തോന്നുമോ എല്ലാം എന്റെ തലവിധി വിക്രമനെ ഈ നാട്ടുകാർക്ക് എന്തു ഭയമാണെന്നറിയാമോ പാമ്പിനെയും പേപ്പെട്ടിയും ഭയപ്പെടുന്നത് ബഹുമാനം കൊണ്ടാണോ അങ്ങനെ കരുതിയാ മതി ഞാൻ പറഞ്ഞത് ഗീതയുടെ കാര്യം അവക്ക് ഗോപി ഇഷ്ടപ്പെട്ടു നമുക്ക് ആകപ്പാടെ ഒരു സന്തതിയല്ലേ ഉള്ളൂ അവിടെ മനസ്സ് നോക്കിക്കരുത് ചേട്ടാ വരട്ടെ നീ പറയുന്നതിലും കാര്യമുണ്ട് ധൃതി വെക്കണ്ട അവൾ എപ്പോഴും സുഖമായി ജീവിക്കുന്നത് കാണുന്നതാണല്ലോ നമ്മുടെ സന്തോഷം അതുകൊണ്ടാ ഞാനും ഇക്കാര്യം പറയാൻ വന്നത് ശരി നമുക്കതെപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കാം നീ ഇപ്പൊ പോകുന്നില്ലല്ലോ ഇല്ല അകത്തോട്ട് ചെല്ല് ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം Thank you.
കേടാ കുടുംബ ഈ രാമനർ പറഞ്ഞ പറഞ്ഞ പോലെയാ. ഞാനേ അവന്റെ ജോലിക്കാരായിട്ട് ഇരുന്നാ മതി പോലും. ജോലിക്കാരൻ, അവന്റെ ഒരു ജോലിക്കാരൻ അവനെ തന്തകളെ വിളിക്കാനാണ് സമ്മതിച്ചു. പറ്റിയ ജോലിക്കാരനാണ്. പിന്നെ ഈ വേറെ ഒന്നും രാമനായിട്ട് നടക്കില്ല. ആ നരം തീർക്കാൻ എന്നോട് പറയാ, അവൻ എന്നെ പഴിക്ക് പുറത്താക്കുന്ന ആശൻ വിഷമിക്കണ്ട. ആശൻ പറഞ്ഞാൽ അവനെ ഞാൻ തട്ടും. ഞാൻ തട്ടും, കുട്ടപ്പൻ തട്ടും. കുട്ടപ്പൻ തട്ടും, ഞാൻ തട്ടാം. വേണ്ട, ഞാൻ വേണ്ട, വേണ്ട. നിങ്ങൾ രണ്ടുപേരും തട്ടണ്ട. അവനെ അങ്ങനെ വിട്ടാ പറ്റത്തില്ല. അവനെ കൊണ്ട് കാര്യമുണ്ട്. അവനെ ഞാൻ തട്ടും, ഈ രാമണ്ണാ തട്ടും. അവൻ കുടിച്ച് പട്ടിയെ പോലെ പുല്ലുപോലെ ഇവിടെ നിന്ന് പോവും. അല്ലെ ഞാൻ ഓടിക്കും. ആ രാമണ്ണാര് മനസ്സിലായ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഗീതയുടെ മോഹവും അത് തന്നെയാണെന്നാണ് ജാനമ്മ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഗോപിയും അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. അവളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരാളുടെ കയ്യിലാണല്ലോ ഏൽപ്പിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് സമാധാനമാണ് ഒരു അച്ഛന് വേണ്ടത്? അമ്മാവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവൾക്ക് ഒരു കുറവും വരില്ല. അപ്പോ ഞാൻ കല്യാണത്തിന് ഉടനെ ഏർപ്പാട് ചെയ്യാമല്ലോ. എല്ലാം അമ്മാവന്റെ ഇഷ്ടം. ഓണപ്പൂവേ കോമൽപ്പൂവേ, നീ തേടും മനോഹര തീരം, ദൂരെ മാടിവിളിപ്പൂ. ഇതാ ഇതാ ഇതാ
അവളിവിടെ വന്നിട്ടില്ല. അവൾ ഇന്നലെ ഉച്ചതിരിഞ്ഞ് ഇവിടുന്ന് പോയതല്ലേ? ആ അങ്ങനെ ഇവിടെ പലതും നടക്കും. കുഞ്ഞിത് ആദ്യമായതുകൊണ്ടാ. ഞങ്ങൾക്കൊക്കെ പല അനുഭവങ്ങളുണ്ട്. ചേച്ചേ, അതൊന്നുമല്ല, ഞാൻ കണ്ടതല്ലേ. എനിക്ക് അവൾ കാപ്പി കൊണ്ട് തന്നതല്ലേ. അല്ല കുഞ്ഞിനെ ഞാനിപ്പോ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കാനാ? ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഞാനല്ലേ അവളെ ബോട്ടക്കേറ്റി വിട്ടത്. ഇന്ന് രാവിലെ ഇവിടെ വന്ന് കുഞ്ഞിന് കാപ്പി ഉണ്ടാക്കി തരണമെന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവൾ പോയത്. ഏത് രൂപത്തിലാണെന്ന് യാതൊരു നിശ്ചയവുമില്ല. പരിചയമില്ലാത്ത പലരുടെയും രൂപത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഏതായാലും എന്റെ മനസ്സിൽ തോന്നുന്നത് ഒരു പ്രശ്നം വെച്ച് ഒരു പരിഹാരം കാണണമെന്ന്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ പിന്നെ കുഞ്ഞിന്റെ ഇഷ്ടം. അയ്യോ കുഞ്ഞോ, കോവി കുഞ്ഞെന്താ ഈ സമയത്ത് ഇവിടെ? രാമനേരത്തിനാ ഈ സമയത്ത് ഇവിടെ വന്നത്. അല്ല കുഞ്ഞു കിടന്നു നോക്കാൻ ഞാൻ ഇറങ്ങി വന്നതാ. അതിന് ഈ വഴിയാണോ വരുന്നത്? അല്ല പറമ്പിലൊക്കെ നോക്കിയിട്ട് പോകാന്ന് വിചാരിച്ചു. കുഞ്ഞുമേ കിടന്നു, ഞാൻ പോവുക.
അയ്യോ അങ്ങുന്നേ, എന്നെ ഒരു യക്ഷി ഇട്ട് ഓടിച്ചു. അതാ ഞാൻ പേടിച്ചിങ്ങോട്ട് ഓടിപ്പോന്നത്. യക്ഷിയോ? അതെ അങ്ങുന്നേ, രാത്രി ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ, നേരം വെളുത്ത് ഉടനെ പോയിക്കോളാം. എന്താ നനഞ്ഞിരിക്കുന്നത്? അത് ഞാൻ ഇങ്ങോട്ട് ഓടി വരുന്ന വഴി കുളത്ത് വീണതാ. എനിക്കൊരു മുണ്ട് തരാമോ? ഇതൊക്കെ ഞാനൊന്ന് പിഴിഞ്ഞുകൊടുത്തോട്ടെ. ആ വരാന്തയിൽ പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളൂ. Thank you.
കുഞ്ഞെ, ഇന്നലെ രാത്രി ആ പൊന്നമ്മയുടെ വന്നായിരുന്നോ? ആ അവിടെ ഇന്നലെ രാത്രി ഒരു പ്രേതത്തെ കണ്ടു പേടിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്നു. ഞാൻ ആ വരാന്തിയിൽ കിടന്നോളാൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു വിളി കേട്ടു. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നിട്ടു. നോക്കിയപ്പോ അവളെന്റെ മുറിക്കകത്ത് നിൽക്കുന്നു. ഞാൻ കാരണം ചോദിച്ചു. അപ്പൊ അവള് പറയുകയായിരുന്നു, അവിടെ കഴുത്തിൽ ആരോ ഒരു പ്രേതം വന്നിങ്ങനെ കുത്തി പിടിച്ചു വന്നോ. സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നമൊന്നും അല്ല കുഞ്ഞെ, ഇതല്ല ഇവിടെ പതിവാ. എന്തോന്ന് പതിവ്? കുഞ്ഞെ, ഞാൻ ഇത് എത്രയോ പ്രാവശ്യം കണ്ടിരിക്കുന്നു. ഇവിടെ ഏതാണ്ടൊക്കെ ഉണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഈ പഴയ പറമ്പിൽ പോകുന്ന വഴി ഏതാ? ഇതിലേ പോയാ മതി. ആരെ കാണാനാ? മിസ്റ്റർ ഗോപിയെ. എവിടുന്ന് വരുന്നു? മിസ്റ്റർ ഗോപി അന്വേഷിച്ചു വന്നതാ. വിശേഷിച്ചു വല്ലതും? ഞാൻ ഗോപിച്ചേട്ടന്റെ ഭാര്യയാണ്. ഗോപിയുടെ ഭാര്യയോ? അതെ, ആറ് മാസമേ ആയുള്ളൂ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. രജിസ്റ്റർ മാരേജായിരുന്നു. ഇങ്ങോട്ട് പോന്നിട്ട് രണ്ടു മാസം കഴിഞ്ഞു. എഴുത്തും വിവരവും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്വേഷിച്ചു വന്നതാ. ഗോപിച്ചേട്ടനെ അറിയാമോ? ആ അറിയും. ആ വഴിക്കാണോ പോകുന്നത്? അല്ല, ഇതിലെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ് ആരോട് ചോദിച്ചാലും പറയും. അങ്ങനെ ചെയ്യില്ല, ഞാനത് വിശ്വസിക്കല്ല. അമ്മ വിശ്വസിക്കണ്ട, വിശ്വസിക്കേണ്ടവർ വിശ്വസിച്ചു, ഇനി അവര് നോക്കിക്കോളും. എന്റെ വിക്രമ, നീ എന്ത് മണ്ടത്തരമായി പറയുന്നത്? നീ ആ കൊന്നെങ്കിൽ നിന്റെ വീടിന്റെ മുറ്റത്തോണ്ട് ഇടുമോ? ഇയാൾ ഒരു വക്കീൽ വന്നിരിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഗോപിയാ കൊന്നതെന്ന് സ്ഥാപിക്കാൻ നിനക്കെന്താ അത്ര താല്പര്യം? ഗോപിയല്ലെന്ന് സ്ഥാപിക്കാൻ അവൻ നിന്റെ ആരാ? നിന്റെ തന്തയാണോ? നീ എന്താണ് പറഞ്ഞു? നിന്റെ അമ്മ ഇരിക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല, പിന്നെ കണ്ടോളാം. ഇവൻ എന്ത് കാണിക്കാനാ? നീ എന്തൊരു വർത്തമാനമാണായി പറഞ്ഞത്? ആ ചെറുക്കനെ നീ വെറുതെ പിണക്കിയില്ലേ? അവൻ പിണങ്ങി എനിക്ക് ഒലക്കയാ. പോ പറി. ഗോപിക്ക് ഈ കൊലപാതകവുമായിട്ട് എന്താണ് ബന്ധം? എനിക്കെന്താ ബന്ധം? എന്താ അങ്ങനെ ചോദിച്ചത്? ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്നാണോ നീ വിചാരിക്കുന്നത്? ആ സ്ത്രീ നിന്റെ ഭാര്യയല്ലേ? ഭാര്യ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇനിയും ഞങ്ങളുടെ മുമ്പിൽ നല്ല പിള്ളയമ്മയെ ശ്രമിക്കരുത്. ഞാൻ ഇന്നലെ അവളെ കണ്ടു, അവളെല്ലാം എന്നോട് പറഞ്ഞു. എന്തു പറഞ്ഞു? അത് ഞാൻ പറയണോ? നീ അവളെ രജിസ്റ്റർ വിവാഹം കഴിച്ചതല്ലേ? ഇന്നലെ നീ അവളെ കണ്ടില്ല? നീയല്ലേ അവളെ കൊന്നത്? ഗീതയുടെ അച്ഛനായി പോയത് കൊണ്ട് മിണ്ടരുത്. എന്റെ മകൾ ഒരു കൊലപാതകയിലൂടെ ഞാൻ അയക്കില്ല. നിങ്ങളുടെ വീട്ടുകാർക്ക് കൊലപാതകം ഒരു വലിയ കാര്യമായിരിക്കില്ല. നിന്റെ അമ്മയെ നിന്റെ അച്ഛൻ തൊഴിച്ചു വന്നെന്നാണ് നാട്ടുകാരോട് സംസാരിക്കണം. എന്റെ അച്ഛനെ പറ്റി ആവശ്യമില്ല, ഒന്നും പറയരുത്. എല്ലാവർത്ത് ഓടിയപ്പുറത്ത്. എടാ, നിന്നെ വേണമെങ്കിൽ എനിക്ക് പോലീസിൽ പിടിപ്പിക്കാമായിരുന്നു.
പക്ഷേ ഒരിക്കൽ ഞാൻ എന്റെ മകളുടെ ഭർത്താവായി നിന്നെ സങ്കല്പിച്ചു പോയി.
മോളെ നീ കരഞ്ഞിട്ട് കാര്യമില്ല നിന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കും പക്ഷേ നീയും ഗോപിയുമായുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഗോപി ഇത്രക്കാരാണെന്ന് അറിയാനിടയായാൽ അതൊരു കഷ്ടമായി പോയനെ ഈശ്വരൻ നമ്മളെ രക്ഷിച്ചു അച്ഛാ ഗോപി അത്രക്കാരനല്ല അച്ഛാ ഈ പറയുന്നത് നിന്റെ ആഗ്രഹമാണ് ഞാൻ അവളെ കണ്ടതാണ് അവൾ തന്നെയാണ് എന്നോട് പറഞ്ഞത് അവൾ ഗോപിയുടെ ഭാര്യയാണെന്ന് പിന്നെ കാണുന്നത് അവളുടെ ശവമാണ് ഗോപിയുടെ പറമ്പിൽ അതുകൊണ്ട് നീ അവനെ മറന്നേ പറ്റൂ ഒരു ഭാര്യ ഉണ്ടായിരുന്നിട്ടും നിന്നോട് പ്രേമം ഭാവിച്ച വഞ്ചകൻ തനിക്ക് അസൗകര്യമെന്ന് കണ്ടപ്പോ അവളെ കൊല്ലാൻ പോലും മടിക്കാത്ത ദുഷ്ടൻ ഇനിയും നീ അവനെ സ്നേഹിക്കുക അവനു വേണ്ടി കരയുകയും ഇതുവരെ നിന്നോടുള്ള വാത്സല്യം കൊണ്ട് നിന്റെ നിർബന്ധ ബുദ്ധി ഞാൻ സഹിക്കായിരുന്നു മതിയാക്കും നിന്റെ കരച്ചിൽ മതിയാക്കാനല്ലേ പറഞ്ഞത് ഇനി ഈ വീട്ടിൽ നിന്റെ ശബ്ദം കേട്ടു പോരുത് അച്ഛൻ പറഞ്ഞത് ശരിയല്ലേ മോളെ ഇനിയും നീ കരഞ്ഞിട്ടോ ആഹാരം കഴിക്കാതെ കിടന്നിട്ടോ വല്ല പ്രയോജനമുണ്ടോ വന്ന് വല്ലതും കഴിക്കും മോളെ എന്താ ഇപ്പോ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ പെട്ടെന്നല്ല ഞാൻ വളരെ ആലോചിച്ച് തീരുമാനിച്ചതാണ് ഇനി ഞാൻ ഇവിടെ നിന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും വിജയൻ മനസ്സിലായില്ല ആ കേസിന്റെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് മുൻപ് ഗോപി ഇവിടുന്ന് പോകുന്നത് ബുദ്ധിമോശമാണ് അത് ശരിയാ പക്ഷെ ഓരോരുത്തർ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോ നാട്ടുകാര് അതും ഇതുമൊക്കെ പറയുന്നത് കേട്ട് തളരുന്നതിൽ കാര്യമില്ല കുറെ നാട്ടുകാർ ഗോപിയുടെയും കൂടെ ഉണ്ടെന്ന് കരുതിക്കൂ നാട്ടുകാര് അതും ഇതുമൊക്കെ പറയുന്നത് കേട്ട് തളരുന്നതിൽ കാര്യമില്ല കുറെ നാട്ടുകാർ ഗോപിയുടെയും കൂടെ ഉണ്ടെന്ന് കരുതിക്കൂ രാത്രി മുഴുവൻ ഞാൻ നിന്നെ കണ്ടു കണ്ടു കഴിയേ ഒരു രാത്രിയല്ലേ എന്നെ കണ്ടുള്ളൂ എന്റെ എല്ലാ രാത്രികളും അങ്ങനെയാണ് ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും എന്റെ കണ്ണിൽ നീ നിറഞ്ഞു നിൽക്കുകയാണ് എന്നും എന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ എന്റെ കണ്ണുകളിലല്ല ഗോപീട്ടൻ ഹൃദയത്തിലാണ് നിറഞ്ഞു നിൽക്കുന്നത് എപ്പോഴും ശരിയാണ് ഞാൻ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ ഗോപിയേട്ടന്റെ കൂടെ വരാം നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം ഒരു ദിവസമേ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ആ ഒരു ദിവസത്തെ ജീവിതം മതി ക്ഷമിക്കുകീതേ ഒരു കൊലപാതകത്തിന്റെ പേരിൽ എന്നെ ആരോ കുരുക്കാൻ ശ്രമിക്കുകയാണ് നീ മാത്രമേ എന്നെ വിശ്വസിക്കുന്നുള്ളൂ എനിക്ക് തീർച്ചയായും ഒരു അപകടവും വരില്ല ഞാൻ തെറ്റ് ചെയ്തവനല്ലോ സത്യം തെളിയുന്നവരെ
എന്റെ ഗീത ക്ഷമിച്ചേ പറ്റൂ. ഞാനൊരു കാര്യം പറയാം, അത് കേൾക്കാമെന്ന് സത്യം ചെയ്താൽ ഞാൻ താഴോട്ട് ഇറക്കാം. കാര്യം എന്നതാന്ന് പറ? വെറുതെ എന്തിനാ സത്യം ചെയ്യുന്നത്? രഹസ്യമാ. നീ മോളിലും ഞാൻ താഴെ നിന്നും കൊണ്ട് എങ്ങനെയാ രഹസ്യം പറയുന്നത്? നീ താഴോട്ട് ഇറങ്ങി വാ. എനിക്ക് മറിയച്ചേടത്തിയെ വിശ്വസിക്കാവൂ? ഓഹോ, വിശ്വസിക്കാം. നമക്ക് പത്ത് പേരൊന്നും മറിയെ നോക്കണ്ട, എന്നെ ഒറ്റ ആളെ നോക്കിയാ മതിയല്ലോ. നീ എന്നെ നോക്കണ്ട, എന്നെ നോക്കാനേ വേറെ ആളുകളുണ്ട്. എന്റെ മറിയെ, ഇന്നലെ മറിയുടെ ലേല് അതേ വെള്ളത്തിൽ പോയപ്പോ ജീവൻ കളഞ്ഞ് ഞാൻ മാത്രല്ലേ വെള്ളത്തിൽ ചാടാനുണ്ടായിരുന്നു. കൊച്ചപ്പച്ചാട്ടം വെറുതെ കരക്കിടന്ന് കളിച്ചല്ലേ ഉള്ളൂ. എന്തോ കൃതം രണ്ടാക്കിയല്ലേ കൊണ്ടുവന്നത്? ഇങ്ങതാ, ഞാനേ അതൊന്നാക്കി തരാം. നീ കൊത്തി കൊത്തി മുറത്തിക്കാരെ കൊത്തി തുടങ്ങിയാടാ. അയ്യോ, ഇത് കൊച്ചപ്പച്ചേട്ടന്റെ മറിയല്ലല്ലോ, ഇത് നീലമറിയല്ലേ. നീലമറിയേ നീലമറിയേ, നീ എന്തെണ്ടാത്തേ. എന്നാലും എന്റെ മറിയെ, നീ എന്നോട് ഇത് ചെയ്തു കളഞ്ഞല്ലോ. എന്റെ കൊച്ചപ്പച്ചേട്ടാ, കരയാറേ കൊച്ചപ്പച്ചേട്ടാ, ഈ മറിയ ഏത് നിറം മാറിയാലും കൊച്ചപ്പച്ചേട്ടന്റെ ആയിരിക്കും. ഉടൻ പ്രതീക്ഷിപ്പിൻ ഞങ്ങളുടെ തിയേറ്ററിലെ അടുത്ത പടം നീലമറിയ. വരുവിൻ, കാണുവിൻ, ആനന്ദിപ്പിൻ. Thank you.
ഗോപിയേട്ടാ ഗോപിയേട്ടാ ആരും ഇല്ല ഇവിടെ ഗോപിയേട്ടാ ഇത് നിൽക്കൂ തകർന്നു എന്റെ വിക്രമ എന്തു ചെയ്യണമെന്നൊരു രൂപവുമില്ല ഈ അവസരത്തിൽ അമ്മാവൻ ഇങ്ങനെ തുടങ്ങിയാലോ എന്റെ കൊച്ച് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അസുഖം മാറുമോ മോക്ക് സുഖമില്ലെന്നും പറഞ്ഞ് ഇങ്ങനൊന്നും കഴിക്കാതിരുന്നാലോ എഴുന്നേറ്റ് എന്തെങ്കിലും കഴിക്കണം ചേട്ടാ അവളുടെ അടുത്ത് ആരുണ്ട് പൊന്നമ്മയുണ്ട് നീ വല്ലതും കഴിച്ചോടാ ഞാൻ പിന്നീട് കഴിച്ചോളാം എന്നാ നീയും കൂടെ ഗീത അടുത്തോട്ട് ചെല്ല പിന്നെ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ അതുപോലെ അങ്ങ് ചെയ്താ മതി അയ്യോ എനിക്ക് പേടിയാ ചേട്ടാ ആരെങ്കിലും കണ്ടുപിടിച്ചാലോ ഓ ആരും കണ്ടുപിടിക്കണ ആരും കണ്ടുപിടിക്കത്തൊന്നുമില്ല പിന്നെ ഇതെല്ലാം കഴിഞ്ഞാല് ഈ രാമൻ നായർ ആരാ അവരുടെ സ്വത്ത് മുഴുവൻ എന്റെ കയ്യിൽ വരും പിന്നെ ഞാൻ രാജാവ നീയോ ഞാൻ റാണി കള്ളി അപ്പൊ ഞാൻ പോട്ടെ ആ ചേട്ടാ ആ 100 രൂപയും കൊടുത്തേച്ചേക്കണേ അല്ലെങ്കിൽ ഞാൻ നേരെ ചേട്ടന്റെ വീട്ടിലോട്ട് വരും ചേട്ടന്റെ ഭാര്യയോട് വാങ്ങിച്ചോളാം അയ്യോ അല്ല തങ്കമണി ചതിക്കല്ലേ ഞാൻ കൊടുത്ത് അയക്കാം അവിടെ പുറത്തോണടി ചിലമ്പിൻ സ്വരാമൃതം
ഗീതേ മോളെ മോളെ ഗീതേ ഗീതേ ഡോക്ടർ എന്ത് പറഞ്ഞു സമയമെടുക്കുമെന്നാണ് പറയുന്നത് എത്ര നാളെന്നും പറഞ്ഞാ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവളുടെ മനസ്സിന് കടുത്തൊരാഘാതമേറ്റിരിക്കുകയാണ് നമുക്ക് വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണിച്ചുകൂടെ എത്ര പേരെ കാണിച്ചു വെളിയിൽ വേറെ നല്ല ഡോക്ടർമാരില്ലേ അവരൊക്കെ തന്നെയല്ലേ ഇവിടെ വന്ന് ചികിത്സിക്കുന്നത് എല്ലാവരും പറയുന്നത് ഭേദമാകുമെന്നാണ് നമ്മളാൽ കഴിയുന്ന എല്ലാം ചെയ്തു നോക്കി ഇനിയെല്ലാം ദൈവാധീനം ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയിട്ടാണോ ഈ പൗഡർ ഇട്ടത് ചൂടുവെള്ളത്തിൽ കഴുകില്ല ഞാൻ പച്ചവെള്ളത്തിലേ കഴുകുള്ളൂ അതുപോലെ അതുപോലെ ഇത് എഴുതിയിരിക്കുന്നുണ്ടല്ലേ വാഷ് ബോയിൽഡ് ഫേസ് വിത്ത് വാട്ടർ ചൂടുവെള്ളത്തിൽ മുഖം കഴുകുക എന്നിട്ടേ ഇടാവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസമല്ല ഇതൊന്നും മായച്ച് മുഖത്തിടരുത് കേട്ടോ ഞാൻ പോയി ചൂടുവെള്ളം എടുത്തോണ്ട് വരാം അയ്യോ കളഞ്ഞല്ലോ ചൂടുവെള്ളത്തിന്റെ എഫക്ട് കളഞ്ഞല്ലോ എടാ ചൂട് സഹിക്കുന്നില്ലടാ നായേ എന്നാലൊരു പണിയോ ആഹാ കഞ്ചാവ് ബീഡി എഴുതിയിട്ടുണ്ടോ എടാ ഇതുപോലുള്ള സമയത്ത് ഇതുപോലുള്ളവന്റെ സഹായം വേണം ഇനി ഒരു കാര്യം ചെയ് ആ ഇതാ എന്റെ മുഖത്തെ എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കൂ ഞാൻ മത്തായി ചേട്ടന് പൗഡർ ഇടുകയായിരുന്നു പൗഡർ കുമ്മായം പോലാണോ ഇരിക്കുന്നത് എന്തോ എനിക്കറിഞ്ഞൂടെ ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടാ പൗഡർ ഇട്ടത് പിന്നെന്താ അങ്ങനെ വരാനും നീ നോക്കി നോക്കി എന്താ പറയാ നീ കൊള്ളുന്ന പൗഡർ ഒരുപാട് കുമ്മായം പോലെ അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇന്നലെ ഞാൻ തന്നതേ പൗഡർ അല്ല പല്ല് തേക്കുന്ന പൽപ്പൊടിയാ മാറിപ്പോയി പൗഡർ അപ്പൊ ഇനി നിന്റെ സാധനങ്ങൾ വാങ്ങിക്കുന്നത് സൂക്ഷിച്ച് വേണമല്ലോ മാറിപ്പോവല്ലോ എപ്പോഴും എപ്പോഴും മാറത്തില്ല വല്ലപ്പോഴും വെറുതെ അങ്ങ് മാറിപ്പോ മത്തായി ഇരിക്കുന്നത് കണ്ടോ കടുവാകളിക്കാരനെ പോലെ മത്തായിച്ച അങ്ങ് ക്ഷമിച്ചാ മത്തായിച്ച നീ എന്താ ഒന്നും മിണ്ടാത്തത് നിനക്ക് വിഷമമുള്ള കാര്യമാണെന്ന് എനിക്കറിയാം നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ ഒരു കല്യാണം കഴിച്ചാൽ സ്നേഹമുള്ള ഭർത്താവിന്റെ പരിചരണം കിട്ടിയാൽ അവളുടെ രോഗം ഭേദമാവും നിനക്ക് അവളെ ഇഷ്ടവുമാണല്ലോ പണ്ട് ഞാൻ അമ്മാവിനോട് ഇതേപ്പറ്റി പറഞ്ഞിട്ടില്ലേ അന്ന് ഞാൻ കള്ളുകുടിയനായിരുന്നു തെമ്മാടിയായിരുന്നു പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല ഇപ്പോഴും ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് നീ എന്റെ മോളെ രക്ഷിക്കണം നിനക്കാവശ്യം പണമാണല്ലോ എന്റെ സ്വത്ത് മുഴുവൻ നിനക്ക് തരാം നീ അത് ചെലവാക്കിയോ നശിപ്പിച്ചോ കളഞ്ഞോ പക്ഷേ നീ എന്റെ മോളെ രക്ഷിക്കണം എന്ന് വെച്ചാൽ ഒരു പ്രാന്തിയെ ഞാൻ കല്യാണം കഴിക്കണം അല്ലേ വിക്രമ അവളുടെ രോഗം മാറും ഒരു ഭർത്താവിന്റെ സ്നേഹം കൊണ്ട് മാത്രമേ അത് മാറൂ ആ ഭാരം ചുമക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ശരി നിന്റെ അമ്മയ്ക്ക് എന്നേക്കാൾ ബുദ്ധിയുണ്ട് ഈ കാര്യം നിന്നോട് പറയാൻ അവളെ കൊണ്ടാവില്ലെന്ന് പറഞ്ഞു
നിന്നോട് പറയാമെന്ന് ഞാനാണ് മണ്ട്. അപ്പൊ നീ ആ രാമനായരെ കല്യാണം കഴിക്കാൻ പോവാണ്? പിന്നെ ചുമ്മാ അത് ഇതൊക്കെ പറഞ്ഞു. ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ ഒരേ ഒരാളിനെ മാത്രമായിരിക്കും. ഓ അതാരാ? ഓ എന്തൊരു ചോദ്യമായത്, അറിയാമേ എന്നെ? എന്റെ വിക്രമ ചേട്ടനെ മാത്രം. ഞാൻ പറയട്ടെ, പിന്നെ ആ രാമനായരില്ലേ, ആ പെട്ടി എടുത്ത് എന്റെ കൈ കൊണ്ടുതരും. ഞാൻ ആ ചേട്ടനെ കൊണ്ടുതരാം. എന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ എവിടെയെങ്കിലും നാട് വിട്ടു പോകാമെന്നേ. എന്തിന് നമ്മൾ നാട് വിട്ടു പോണം? പിന്നെ ഇവിടെ താമസിക്കാനോ? ആ ഇവിടെ താമസിക്കരുത്. വേണ്ട വേണ്ട, ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്നേ. ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ. പിന്നെ നിനക്ക് നിർബന്ധമാണെങ്കിൽ പോവാം, നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം. എവിടെയാണെങ്കിലും നീ ഉണ്ടെങ്കിൽ സ്വർഗമല്ലേ. ഇനി ഒന്നും ആലോചിക്കാനില്ല. നമ്മുടെ ആ പഴയാറ്റൂർ സ്വാമി ഏൽപ്പിക്കാൻ നല്ലത്. ആ വേലനെ കൊണ്ടൊരു വേലം പ്രവൃത്തി ചെയ്യിച്ചാ തീർച്ചയായും സുഖമാകും. നമ്മുടെ വലിയ വീട്ടിലെ വിജയന്റെ ഭാര്യയുടെ പ്രേതബാധ കഴിഞ്ഞ മാസം അല്ലയോ മാറ്റിയത്. ആ വേലനേക്കാൾ എപ്പോഴും സിദ്ധിയുള്ള ആളാണ് ആ സ്വാമി. ആ സ്വാമി ഭേദമാക്കാത്ത സുഖക്കേടോ ഒഴിക്കാത്ത ബാധയോ ഉണ്ടായിട്ടില്ലെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അല്ല നമുക്ക് രണ്ടും നോക്കിക്കളയാം. കുഞ്ഞ് നമ്മുടേതല്ലേ, ഏതിലാ ശാന്തി കിട്ടുന്നതെന്ന് സംശയിച്ചേക്കേണ്ട സമയമല്ല ഇപ്പോഴും. എനിക്കൊന്നും തോന്നില്ല, എന്റെ മനസ്സിലെ അങ്കലാപ്പ് എനിക്ക് മാത്രമേ അറിയൂ. എന്റെ ഗീതയ്ക്ക് സുഖമാവാൻ ഏത് പിശാചിനെയും ഞാൻ വിശ്വസിക്കും. വിക്രമന്റെ ഇഷ്ടം പോലെ ചെയ്യൂ. രാമനായരെ, വിക്രമന് വേണ്ടതെല്ലാം ഏർപ്പാട് ചെയ്യൂ. Thank you.
വിക്രമ എന്നെ വിടും. വിട്ടില്ലെങ്കിൽ നീ വിടും, എനിക്കറിയാം. വിട്ടില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? വിക്രമ, ഞാൻ വിചാരിച്ചാൽ നിന്നെ അകത്താക്കാൻ സാധിക്കും. നിന്റെ രഹസ്യം ഞാൻ വെളിപ്പെടുത്തും. നീ വെളിപ്പെടുത്തും അല്ലേ? Thank you.
അയ്യോ ഗോപി, എന്നെ കൊല്ലരുത്, ഞാൻ ചത്തുപോകും. നിന്നെ ഞാൻ കൊല്ലുമെടാ, ആരെയും കൊല്ലാതെ തന്നെ എനിക്ക് കൊലപാതകി എന്ന പേര് കിട്ടി. പറയാ, നിന്നെ ഞാൻ കൊല്ലാൻ പോകുകയാണ്. ഗോപി, എന്നെ കൊല്ലരുത്. പറയടാ, ആ പെണ്ണെ. അയ്യോ, ഞാൻ പറയാം. പറയടാ. എന്റെ ഗോപി, എന്നെ കൊല്ലരുത്, ഞാൻ പറയാം. പറയടാ. അവളെ ഞാൻ കൊണ്ടുവന്നത് എങ്ങനെ കല്യാണം മുടക്ക. അവളെങ്ങനെ മരിച്ചു പറയടാ. അവളെങ്ങനെ മരിച്ചു പറ. ആരവളെ കൊന്നു? കുറുപ്പം അവനെ കാണാൻ ഞാനാണ് വിളയച്ചു. അവളെങ്ങനെ മരിച്ചു പറ. കുറുപ്പം അവനെ കണ്ടിട്ട് അവൾ എന്റെ അടുക്കൽ വന്നു. എന്നോട് 200 രൂപ തരാമെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിൽ ഒറ്റ പൈസ പറയാൻ പറ്റത്തില്ല. ആരും കഴിഞ്ഞ പിന്നെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ. മനസ്സിരിക്കട്ടെ. എടി, നീ ഒരു നാടകത്തിന് പോയ എന്തോ കിട്ടും. 200 രൂപ കിട്ടും. 100 രൂപ മതി. അത് തന്നെ ധാരാളം. എന്നോട് ഇടവൊന്നും വേണ്ട. എന്നോട് പറഞ്ഞ പൈസ തരാതെ ഞാൻ ഇവിടുന്ന് പോവുകയല്ല. അല്ലെങ്കിൽ എന്ത് വേണമെന്ന് എനിക്കറിയാം. ആ വയസ്സിനെ കണ്ട് തിരിച്ചു പറയാൻ എന്നെ ആരും പഠിപ്പിക്കൂന്ന് വേണ്ട. ഞാൻ നിന്നൊന്ന് പരീക്ഷിച്ചതല്ലേ. പിന്നെ ഒരു കാര്യം, ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കരുത്. അപ്പുറത്ത് അമ്മയുണ്ട്. 200 എങ്കിൽ 200. വാ, എടുത്തു തരാം. കൊള്ളാമല്ലോ ഈ ബാഗ്. ഇത് എവിടെ നിന്ന് വാങ്ങിയതാ? ദേഷ്യപ്പെടാതെ പെണ്ണെ, നീ സുന്ദരിയെ. ഞാനും രാമൻ നായരും ചേർന്ന് അങ്ങനെയാണ് ആ ശവം ഇവിടെ കൊണ്ടുവന്നിട്ടത്. ഇതാ രാമൻ നായർ എടുത്തോണ്ട് പോയി ആഭരണപ്പെട്ടിയാ. ഇത് വാങ്ങിക്കൂ. അങ്ങനെ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. എല്ലാ രാമൻ നായർ പറഞ്ഞിട്ടാ ചെയ്തത്. ആ യക്ഷിയുടെ വേഷം ഇട്ടുകൊണ്ട് വന്നത് ഞാനാ. അങ്ങനെ എന്നോടൊന്നും തോന്നരുത്. ഇല്ല, വെറുതെ കിടക്കുന്നു. ഇനി വിശ്രമമാണ് അവൾക്ക് ആവശ്യമെന്ന് ഡോക്ടർ കുമാർ പറഞ്ഞു. രോഗം പൂർണ്ണമായും ഭേദമായി കഴിഞ്ഞു. ജന്മജന്മാന്തരങ്ങളിൽ വീണ്ടും നമ്മൾ ഒന്നിച്ചൊരേ യുഗഗാനം പാടുമോ? ജന്മജന്മാന്തരങ്ങളിൽ വീണ്ടും നമ്മൾ ഒന്നിച്ചൊരേ യുഗഗാനം പാടുമല്ലോ.
പാടുമോ